നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്നാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിൽ നിന്ന് നോട്ട് അടിക്കുന്ന പ്രസിഡന്റല്ലോ കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താൻ തന്നെ ഇരിക്കും. ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിസ്മ 3D എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവരായി ചുരുക്കം ആൾക്കാരെ കാണും. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ 3D മോഡൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ പ്രിസ്മ 3D എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3D മോഡൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും, അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു 3D മോഡൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് ചെയ്തതാണ്. ജസ്റ്റ് എന്താണ്, നമ്മളൊരു എന്താണ് ഗെയിമൊക്കെ കളിക്കും പോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് 3D മോഡൽ ഇതിൽ ചെയ്യാം. അത് മാത്രമല്ല, ഇത് നമുക്ക് ഇപ്പം ബസ്സിടെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മാപ്പ് മോഡൊക്കെ ഉണ്ടാക്കാൻ ബ്ലെൻഡറല്ല അതിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഈസിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എൻ്റെ 3D മോഡൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയൊരു 3D മോഡലാണ്. അപ്പോൾ ഇതെന്ന് പറയാൻ ജസ്റ്റ് ഇതൊരു റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ച് മരങ്ങളും അതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു പാലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് ദിവസം എടുത്ത ഒരു 3D മോഡലാണ്. അത്യാവശ്യം കുറച്ച് ദിവസം ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തൊരു 3D മോഡലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എന്താണ് ഒരു വ്യൂ പോയിന്റും അങ്ങനത്തെ ഒരുപാട് ജസ്റ്റ് ഒരുപാട് എന്താണ് ഇത് അല്ലാത്ത ഒരു മിനിമം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു വലിയ കുളം പോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പിൻ്റെ ഒരു ലുക്കിലാണ് ഞാൻ ചെയ്തത്. ഒരു സൂപ്പ് പോലത്തെ സംഭവമാണ് ചെയ്തത്. ഇവിടെ കുറച്ച് എന്താണ് സിംഹവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഞാൻ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണ് ഈ ഒരു 3D മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ 3D മോഡൽ നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോയി പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പാർട്ട് വൺ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു 3D മോഡൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പാർട്ടിൽ നമ്മൾ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ വേറെ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ആയ നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിവിടെ ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇതുപോലൊരു സംഭവം ഒരു ഇൻ്റർഫേസ് ലോഡായി വരും. ഇവിടെയാണ് നമ്മൾ 3D മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആയ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഒരു അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു എന്താണ് ഒരു വീടാണ് ചെയ്യുന്നത്, ഒരു ഹൗസിൻ്റെ ഒരു 3D മോഡലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ബേസ് വേണം. ആ ഒരു ബേസിലാണ് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിനെ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്വയറിൻ്റെ സംഭവമുണ്ട്. അതിൽ ക്യൂബുണ്ട്, സ്ഫിയർ ഉണ്ട്, പ്ലെയിൻ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, പിരിമിഡ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും 6 ഓപ്ഷനാണിതിലുള്ളത്. ഇതിൽ ഞാനിപ്പോൾ ജസ്റ്റ് ക്യൂബ് എടുക്കുകയാണ്. ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലേക്ക് നീക്കാം. മുകളിലത്തെ ഗ്രീൻ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് നീക്കാൻ കഴിയും. റെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലേക്ക് നീക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വലിച്ച് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സംഭവം വേണ്ട, അതിൽ ഇരുന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സോറി സാധനം ഈ ഒരു സംഭവമാണെങ്കിൽ ആ റൗണ്ട് അല്ല, ഇത് ഞാൻ അത് പറഞ്ഞുതരാം. ഇത് മൂന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞുതരാം ഓടുന്നേറ്റ്. ഓക്കെ, ആദ്യത്തെ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങോട്ട് നീക്കി മാറ്റുന്ന ഒരു സംഭവമാണ്. രണ്ടാമതെന്ന് പറഞ്ഞ് ഇതിനെ തലകുത്തനെ ചരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈയൊരു ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയാണ്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ടൂൾ എന്ന് പറയുന്നതാണ് നമ്മളിതിനെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂൾ. അത് ജസ്റ്റ് നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ വലിപ്പം കൂടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു സംഭവമായി മാറുന്നതായിരിക്കും. നമുക്ക് വേണ്ടത്രയും രീതിയിൽ നമുക്കിതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് നമുക്ക് ഇതിൽ, അപ്പോൾ ഇതാണ് ഒരു ക്യൂബിനെ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്പിയർ എടുത്ത് നോക്കാം. സ്കേസ് ഒരു സ്പിയർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ആരോവിൻ്റെ ആ ഒരു പോർഷനൊക്കെ അനുസരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിലും എനിക്ക് ഇതേ
രീതി തന്നെ കൂട്ടാം. പക്ഷെ സ്പിയറിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരേപോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒരേപോലെ വരണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഒരു ഇതുണ്ട്. ഓക്കെ, ഏതോ ഒരു ഷേപ്പിനും നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാം. ഞാൻ സ്പിയറിനാണ് കാണിച്ചു തരുന്നത്. ഈ സൈഡിലായിട്ട് ഈ ഒരു മെഷിൻ്റെ, ഇതിപ്പോൾ ഒരു മെഷാണ്, ഈ ഒരു മെഷിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ, ടെക്സ്ചർ, പൊസിഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനം സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ സ്കെയിലിൽ നിങ്ങൾ എല്ലാം ഒരുപോലെ ആക്കി കൊടുക്കും. ഞാനിതെല്ലാം മാറ്റി നേരിട്ട് 10 കൊടുക്കുക. 10 കൊടുത്തപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ക്യൂബിൻ്റെ ഇത് വന്നത്. അടുത്ത സ്കെയിലിൻ്റെ അടുത്ത ഓപ്ഷനിൽ വീണ്ടും ഞാൻ ആ ഒരു മെഷർമെൻറ്റ് മാറ്റിയതിന് ശേഷം 10 കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടുത്തതിലും ഞാൻ ആ ഒരു മെഷർമെൻറ്റ് മാറ്റിയതിന് ശേഷം 10 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഒരു കറക്റ്റ് സ്പിയറായിട്ടുണ്ട്, ഒരു വലിയ സ്പിയറായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ കറക്റ്റ് പൊസിഷനാണ്, ഇതിൽ ഒരു മാറ്റവും ഇല്ല, കറക്റ്റ് സ്പിയറാണ്. അല്ലാതെ ഒരു ചപ്പലോ ചടങ്ങോ അല്ലെങ്കിൽ ഒരു ഷേപ്പ് വ്യത്യാസമോ അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മൾ സ്കെയിലിൽ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഇനി ഇതിൽ സിലിണ്ടർ ഉണ്ട്, പിരിമുണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്, അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം രീതി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് പലർക്കും അറിയില്ല, അതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. ആദ്യത്തെ ഓപ്ഷനിൽ ആണ് നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ മേക്ക് എഡിറ്റബിൾ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുക. അത് കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ കഴിയും. എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്പിയറിന് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് അകത്തേക്ക് തള്ളി വെക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഒരു കറുത്ത ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇത് അകത്തേക്ക് വലിച്ചു കൊടുക്കാം. അകത്തേക്ക് നീക്കാം, പുറത്തേക്ക് നീക്കാം, അതുപോലെ തന്നെ സൈഡിലേക്ക് നീക്കാം, എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. നമുക്കിപ്പോൾ വേറെ ഒന്നെണ്ണം സെലക്ട് ചെയ്ത് നീക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ നീക്കാൻ കഴിയും. ഓക്കെ ഓക്കെ, അതുപോലെ രണ്ടെണ്ണം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം അടുത്തത് ലോങ് പ്രസ് ചെയ്യുക, അടുത്തത് സെലക്ട് ചെയ്ത് പോവുക, അതിനുശേഷം തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ്, എല്ലാം കൂടി ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കട്ടിംഗ് ആണ്. നേരത്തെ ഇതിൻ്റെ എൻഡുകളായിരുന്നു, ഓരോ എൻഡിൽ ജസ്റ്റ് ഞാൻ ഇവിടെ ഇവിടെ ഈ ഒരു എൻഡ് മാത്രം നമുക്ക് വലിച്ചു നീക്കാൻ കഴിയും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ നമുക്ക് ആ ഒരു പോർഷൻസ് ഫുള്ള് നമുക്ക് വലിച്ചു നീക്കാൻ കഴിയും. എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്, അങ്ങനെ ഈ ഒരു സൈഡിൽ എടുക്കുകയാണ്. ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഇതാ ഇവിടെ ഒരുപാട് ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കട്ടിങ് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ആദ്യം ഒരു കട്ടിങ് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഓരോ ലൈനും നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ലൈൻ ജസ്റ്റ് ഒന്ന് ഈ മൂന്ന് ലൈൻ ജസ്റ്റ് ഒന്ന് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൂന്ന് ലൈൻ ഞാൻ വലിക്കുന്നതിൻ്റെ കൂട്ടത്ത് വരും, ബാക്കിയുള്ളത് അതിൻ്റെ കൂടത്ത് വലിഞ്ഞു വരും. ഓക്കെ, നിങ്ങൾ കണ്ടതാണോ സംഭവം, നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഞാൻ വീണ്ടും അടുത്ത കുറച്ച് ലൈൻസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഒരു സ്ക്വയർ പോലെ അല്ലെങ്കിൽ അവിടെ ഉള്ള ഭാഗത്തുള്ള കുറച്ച് ആ ഒരു സ്ക്വയർ പോലത്തെ ഒരു ഷേപ്പ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വലിക്കുകയാണ്. അപ്പോൾ അത് അത്രയും എൻ്റെ കൂടെ ഞാൻ വലിക്കുന്നതിൻ്റെ കൂട്ടത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മെയിൻ ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ജസ്റ്റ് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കുറേ സംഭവങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സ്പിയറിൽ കാണിക്കില്ല, കാരണം സ്പിയർ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ നേരത്തെ വെച്ച ക്യൂബ് ജസ്റ്റ് നോക്കാം. ഓക്കെ, ക്യൂബ് എടുത്തതിന് ശേഷം ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ക്യൂബ് എടുക്കുമ്പോൾ തന്നെ ഞാനിവിടെ ക്യൂബിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇതാ ഈ ഒരു സംഭവം, ഇതാ ഇവിടെ ചുറ്റിനുമുള്ള ആ ഒരു ലൈൻ എല്ലാം സെലക്ട് ആയിട്ടുണ്ട്, ഓറഞ്ച് കളറിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം പൊങ്ങി ഇതാവായിരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു സൈഡാണ് നീക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്യൂബ് ഇത്രയും വേണ്ട, നമുക്കിത് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു നൈഫിൻ്റെ പടം കാണാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ജസ്റ്റ് നമ്മുടെ ഈ ഒരു എന്താണ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സംഭവം സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗമാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഓറഞ്ച് കളറിൽ ചുറ്റിനും ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് സെലക്ടിൻ്റെ ഒരു എന്താണ് ഒരു കോഡ് അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം. അതിനുശേഷം ജസ്റ്റ് വീണ്ടും നൈഫിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണോ കട്ട് ചെയ്യുന്നത് അതോടൊപ്പം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് നൈഫിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഇത് ഈ ഒരു ഇതുപോലെ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്, ഇവിടെ കട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല.
ഒന്നും സംഭവിക്കില്ല. അത് വേറൊന്നും എന്തോ അല്ല, നമ്മൾ ഇതിന്റെ മുകൾ ഭാഗം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇനി നമുക്ക് ചുറ്റിനും എന്ന് വെച്ചാൽ മൊത്തത്തിൽ കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു നൈഫിന്റെ സൈഡിൽ വേറൊരു നൈഫ് ഉണ്ട്, ഓക്കെ, അടിയിലൊരു ജസ്റ്റ് കോളവും കാര്യങ്ങളൊക്കെ ഉള്ള നൈഫ് ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്കുകയാണ്. ക്ലിക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്, ഓക്കെ. ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വരച്ച് വിടുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് അത് സംഭവം എടുക്കാൻ ഇത്തിരി പാടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യണം. നമ്മളെല്ലാം ഒന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ചുറ്റിനുമുള്ള സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അടിയിലും സെലക്ട് ആയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനിത് എടുക്കുകയാണ്, ആ ഒരു രണ്ടാമത് നൈഫ് എടുക്കുകയാണ്. അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്, കട്ടായി ജസ്റ്റ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് ഓക്കെ, ഇത് കട്ടാണ്, എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതുപോലൊരു സംഭവം വന്നിട്ടുണ്ട്. അത് ഞാൻ അത് എന്തായാലും അടുത്ത വീഡിയോ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് കാണിച്ചത്. എന്തോ അത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, എന്റെ ഫോണിന്റെ പ്രോബ്ലം ആണോ എനിക്ക് അറിയില്ല. അത് നേരത്തെ വരെ വന്നുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ആദ്യ അതിൽ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ കാണിക്കാൻ ജസ്റ്റ് വിളിക്കുമോ, ഇതാണ് നമ്മുടെ ആ ഒരു ടേബിളിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ടേബിളിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ ഇവിടെ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഓൾറെഡി ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് അല്ലേ. ഈ ഒരു രീതിയിലാണ് ജസ്റ്റ് ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്നത്, സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്, മൊത്തത്തിൽ നമുക്ക് സൈഡിലേക്ക് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇവിടെ ഇത്രയും ഇരിക്കണം, അത് കഴിഞ്ഞ് ബാക്കി സൈഡിലേക്കാണ് വലിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടേബിളിൻ്റെ പടത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് മുമ്പോട്ട് വലിക്കുക, അതിന് ശേഷം സൈഡിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കട്ടിങ് വരും. ഈ ഒരു കട്ടിങ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്നതാണ്, നമ്മൾ ആ ഒരു ടേബിൾ കൊടുക്കുമ്പോഴാണ് ഈ ഒരു കട്ടിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ് സംഭവം, എല്ലാം വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക, അതിന് ശേഷം സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 3D മോഡലിങ്ങും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന അത്രയും പാടൊന്നുമല്ല. നമ്മൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഭയങ്കര പാടാണ് സംഭവം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ശേഷം ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വളരെ സിമ്പിളാണ്, എനിക്ക് ഇഷ്ടമുള്ള 3D മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഇനി നമുക്ക് ടെക്സ്ചർ എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആ ടെക്സ്ചറും കൂടെ ആഡ് ചെയ്യുന്ന ശേഷം നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതായിരിക്കാം. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് വേണ്ടി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ടെക്സ്ചർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും സ്പിയറിൽ ജസ്റ്റ് ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് സ്പിയർ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാറ്റുകയാണ്. ഈ ഒരു ഓപ്ഷൻ മാറ്റി ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടെക്സ്ചർ ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് മാറ്റിയപ്പോൾ അതിൻ്റെ ആ ഒരു ലൈൻ ഔട്ടും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് സിമ്പിളായിട്ട് നേരത്തെ പോലെ മൂവ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്, രണ്ടും സെയിം ഒരു സാധനമായി മാറിയിട്ടുണ്ട്. ഈ ഒന്ന് ഓക്കെ, ഇപ്പം നമുക്ക് രണ്ടും രണ്ടായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ടെക്സ്ചർ ആഡ് ചെയ്യാം. ടെക്സ്ചർ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കളർ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളറിൽ ആയതാണ്. ഇനി ടെക്സ്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെക്സ്ചറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്സ്ചർ കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ വെറുതെ ഒരു ടെക്സ്ചർ കൊടുക്കുകയാണ്. ഇതവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ജസ്റ്റ് ഞാൻ റെഡ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കാണുന്നത്. അത് ജസ്റ്റ് ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. വൈറ്റ് ആക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അതേ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ ഇവിടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലും കൂടി ജസ്റ്റ് ടെക്സ്ചർ കൊടുക്കാം. ഇത് ഞാൻ വേറൊരു ടെക്സ്ചർ കൊടുക്കാം. ആ ടെക്സ്ചർ അതുപോലെ തന്നെ വന്നിട്ടുണ്ടോ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുള്ള അടിപൊളി വീഡിയോസൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ എന്തായാലും അടുത്ത